നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡെവലപ്മെന്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ് റോഡ് വീഡിയോസ് റോഡ് വീഡിയോകളിൽ നിങ്ങൾ നമുക്ക് തന്ന സപ്പോർട്ട് വളരെയധികം ഗംഭീരമായിട്ടുള്ളതാണ് ഇന്നൊരു റോഡ് വീഡിയോ ആണ് ഇന്നത്തെ റോഡ് വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ റോഡ് വികസനത്തെ പറ്റിയിട്ടാണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ബൈപ്പാസിൻ്റെ വികസനമാണ് തിരുവനന്തപുരം ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ എന്നെ ചർവത്താറിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു റോഡാണ് അവിടെ നമ്മുടെ ബൈപ്പാസുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് തന്നെ നാലുവരി പാതയായ ഒരു റൂട്ടാണ് നമ്മുടെ തിരുവനന്തപുരം മുതൽ ഏകദേശം നമ്മുടെ കോവളം വരെയുള്ള ഒരു റൂട്ട് പറയുന്നത് ഇവിടെ നമ്മുടെ പാത പണിതപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായി നമ്മൾ പാതകൾ സാധാരണ പണിയുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പണിയണം എന്നാൽ ഇവിടെ പല സോർത്ത താല്പര്യങ്ങൾക്കും വിധേയം നൽകിക്കൊണ്ടാണ് ഈ ഒരു പാത പണിതത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ രൂപം കൊണ്ടു പ്രത്യേകിച്ച് ഈഞ്ചക്കൽ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ വളരെ വാഹന ട്രാഫിക്കുള്ള ഒരു സ്ഥലത്ത് ഒരു നാല് മുക്കാണ് നമ്മുടെ ഈ പറയുന്ന ഈജെക്കൽ എന്ന് പറയുന്ന പ്രദേശം എയർപോർട്ടിലേക്ക് പോകണം അതുപോലെ തന്നെ നമ്മുടെ ബൈപ്പാസിലേക്കുള്ള എൻട്രി അത് തമിഴ്നാട് ഭാഗമായിരുന്നാലും കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കായിരുന്നാലും ബൈപ്പാസിലേക്കുള്ള എൻട്രി അങ്ങനെ പലവിധ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രദേശം ഈവൻ പടമനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പോലും നമ്മുടെ ബൈപ്പാസിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് കയറി പോകാനെളുപ്പം ഇതാണ് അപ്പോൾ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ പ്രസക്തി വരുന്നത് നമ്മൾ സ്വതാല്പര്യങ്ങൾക്ക് വഴങ്ങി നമ്മൾ തോന്നിയവാസത്തിൽ റോഡ് പണിതാൽ ഇങ്ങനെ ഇരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇഞ്ചക്കൽ അവിടെ അന്ന് ജംഗ്ഷൻ പോവും അത് പോവും ഇത് പോവും കച്ചവടം പോകും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു പ്രശ്നം കാരണം അനുഭവിച്ചത് ജനങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നതും ജനങ്ങളാണ് കാരണം ഏകദേശം എണ്ണൂറ് മീറ്റർ നീളമുള്ള ഒരു മേൽപ്പാലമാണ് ഇവിടെ പണിയാനായിട്ട് പോകുന്നത് അവിടെ മേൽപ്പാലം പറയുമ്പോൾ ഏകദേശം നാൽപ്പത്തേഴ് കോടിയുടെ അധിക ചിലവും വരുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും ജനങ്ങളുടെ കയ്യിലുള്ള കാശല്ലേ അപ്പോൾ വീണ്ടും ഒരു എക്സ്ട്രാ കാശ് അവിടെ വന്നു അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് അവിടെ കൊടുക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇതേ നേരത്തെ ഇവിടെ അണ്ടർ ആയിരുന്നു ഇപ്പോൾ മാറിയത് ഫ്ലൈ ഓവർ നേരത്തെ തന്നെ ഇതേ പ്ലാനുകൾ വഴി ചെയ്തിരുന്നെങ്കിൽ എത്രമാത്രം സമയം ലാഭിക്കാമായിരുന്നു എത്രമാത്രം എമൗണ്ട് ലാഭിക്കാമായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇപ്പോഴെങ്കിലും അധികാരികളുടെ ബുദ്ധി ഉണർന്നല്ലോ ഇനി നമുക്ക് മറ്റൊരു പാത നോക്കാം ഇത് നമ്മുടെ ആനയറയാണ് ഇവിടെയാണ് ഒരു നമുക്ക് ഡൗട്ട്ഫുള്ളായിട്ടൊരു സംഭവം വരുന്നത് ആനയറ എവിടെയാണ് വരുന്നതെന്ന് അറിയത്തില്ല നമ്മുടെ ലോഡ്സിൻ്റെ ഭാഗത്താണ് നമ്മളിവിടെ പ്രശ്നങ്ങൾ ഇവിടെ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സെറ്റപ്പ് വരുമ്പോൾ ആനയറ ലോഡ്സ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുള്ള അതായത് നമ്മുടെ ബൈപ്പാസിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് അവിടെ ആയിരിക്കും കുറച്ചും ബെറ്റർ ആയിട്ട് ഒരു അടിപ്പാത വേണ്ടത് പക്ഷേ ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ നമുക്കറിയാൻ സാധിച്ചത് നമ്മുടെ കെ സ്വിഫ്റ്റിൻ്റെ അടുത്തായിട്ടാണ് അടിപ്പാത വരുന്നത് എന്നതാണ് അവിടുത്തെ ആ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല അവിടെ അത്യാവശ്യം കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഒന്നും വരുത്തുന്നില്ല പക്ഷേ ആക്സ് ആക്സിഡൻ്റ് പോകുന്നു കൂടുതലുള്ള സ്ഥലമെന്ന് പറയുന്നത് ആ മേൽപ്പാലം ലുലുവിൻ്റെ അവിടുത്തെ മേൽപ്പാലം ഇറങ്ങി ലോഡ്സിൻ്റെ അവിടെ വരുമ്പോഴാണ് പക്ഷേ ഇപ്പോൾ വിവാഹം ചെയ്യുന്നത് നമ്മുടെ കെ സ്വിഫ്റ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് പോകുമ്പോഴാണ് ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ലുലു വളരെ അടുത്താണ് ലുലു ഉള്ളത് കൊണ്ടാണോ ഒന്നും അറിയത്തില്ല നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കാരണം ലോഡ്സിൻ്റെ ഭാഗത്താണോ യഥാർത്ഥത്തിൽ അടിപ്പാത വേണ്ടത് അതല്ല നമ്മുടെ കെ എസ് എഫിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കെ എസ് എഫിൻ്റെ ആ ഒരു ഓപ്പോസിറ്റുള്ള ഭാഗത്ത് ആണോ അടിപ്പാത വരേണ്ടത് നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യുക കാരണം നമ്മളാണ് ഈ പാത യൂസ് ചെയ്യുന്നത് ആവശ്യക്കാരാണ് ഇത് പറയേണ്ടത് നമ്മൾ പറഞ്ഞു തന്നെ മാറ്റം വരുന്നില്ല പക്ഷേ എന്നാലും ഇതൊക്കെ ലൈൻ ലൈറ്റിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ എന്തായാലും പണികൾ തുടങ്ങിയിട്ടില്ല കാരണം ഞാൻ അവിടെ ഇടയ്ക്ക് യാത്ര ചെയ്തപ്പോൾ എനിക്കൊരു സംശയം വന്നു ഈ ലുലുവിൻ്റെ അവിടെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു ബോർഡ് കൊണ്ടുവച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആ ബോർഡ് അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഒരു സംശയം ഇതെന്താണ് ഇവിടെ കൊണ്ടു വയ്ക്കുന്നത് ഇവിടെ ഒരു പ്രശ്നവുമില്ല അപ്പം പ്രശ്നമില്ല ഇല്ലാത്ത അടുത്ത് കൊണ്ടു വയ്ക്കാതെ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ പോയി പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ മാത്രമേ പറയാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതുപോലെ തന്നെ മറ്റൊന്ന് വരുന്നത് നമ്മുടെ ബാക്കിയുള്ള സെക്കൻഡ് സ്ട്രെച്ച് നമ്മുടെ കോവളത്തിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ബോർഡർ വരെ തമിഴ്നാട് ബോർഡർ വരെയുള്ള സ്ട്രെച്ചിൽ പഴയകട മണ്ണക്കൽ ഭാഗത്തും ഒരു മേൽപ്പാലം വരുന്നുണ്ട് ഇത് എന്തുകൊണ്ടോ നേരത്തെ ഇവിടെയും ഡിസൈന് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും രണ്ടാമതൊരു സംഭവമായിട്ട് കൊണ്ടുവരുന്നത് ഇതൊന്നും ആ കമ്പനികളുടെ മിസ്റ്റേക്കല്ല കേട്ടോ ഇത് ചെയ്യുന്ന കമ്പനികളുടെ ഒരിക്കലും പറയരുത് ഇതൊക്കെ നമ്മുടെ സ്വാർത്ഥ താല്പര്യ സ്വാർത്ഥരായ നമ്മുടെ താല്പര്യങ്ങളാണെന്ന് പറയണം നമ്മളല്ലേ മാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മനുഷ്യരെന്ന് എന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് നമ്മുടെ സ്വർത്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി ജീവൻ പൊലിയുമ്പോഴാണ് നമ്മൾ പലതും മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഒട്ടനവധി സമയം നഷ്ടമാകുമ്പോഴാണ് നമ്മൾ പലതും മനസ്സിലാക്കുന്നത് അതൊക്കെയാണ് നമ്മുടെ പ്രശ്നം ഇനി അടുത്ത് മറ്റൊരു റോഡുണ്ട് നമ്മുടെ തിരുവല്ലം പാലം ഈ തിരുവല്ലം പാലത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പം ഒരു സംഭവം ഒന്നും ആയിട്ടില്ല അപ്പോൾ അത് വെയിറ്റിംഗ് ആണ് ബാക്കിയല്ലാത്തിൻ്റെയും ഏകദേശം പണികളൊക്കെ ആരംഭിക്കാനുള്ള ഘട്ടത്തിലേക്ക് എത്തി പലതിൻ്റെ പണികളൊക്കെ തുടങ്ങി ഈഞ്ചക്കൾ മേൽപ്പത്തിൻ്റെ കഴിഞ്ഞ് പൈലിംഗ് ആണ് പൈലിംഗ് വരുമ്പോൾ പിന്നെ അടുത്ത ഗതാഗതക്കുരുക്കാണ് നമ്മുടെ സർവീസ് റോഡ് മാത്രമേ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അത് വഴി പോകുന്നവരൊക്കെ ശ്രദ്ധിച്ച് പോവുക അതേപോലെ തന്നെ ഈഞ്ചക്കൽ പാലം വരാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തോട് കൂടിയിട്ടെന്നൊക്കെയാണ് പറയുന്നത് കറക്റ്റായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്തിന് പണി സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാം പക്ഷേ നമ്മുടെ പ്രത്യേക സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മുടെ കേരളമാണല്ലോ പോകാനും സാധ്യതയുണ്ട് പക്ഷെ പോയില്ലെങ്കിൽ വളരെ നല്ലതായിട്ടോ കറക്റ്റ് സമയത്ത് തീരുന്നത് നമുക്ക് എല്ലാവർക്കും ഉപകാരം തന്നെയാണ് തിരുവല്ലം ആ ഒരു പാലത്തിൻ്റെ അതായത് സർവീസ് റോഡ് ആയിട്ട് പാലവുമായിട്ടാണ് നിർമ്മിക്കുന്നത് അവിടുത്തെ കാര്യത്തിൽ ഇപ്പോൾ വലിയ തീരുമാനങ്ങളും വന്നിട്ടില്ല അതിൻ്റെ തീരുമാനങ്ങളും ഉടനെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന എല്ലാ നിർമ്മാണവും ഒരു കമ്പനിക്കാണ് ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അതായത് ചെറിയ കൺസ്ട്രക്ഷൻസിനാണ് അപ്പോൾ ചെറിയ കൺസ്ട്രക്ഷൻസ് ഇതെല്ലാം നല്ല രീതിയിൽ നടപ്പാക്കി നമ്മുടെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ സുരക്ഷിതത്വമായ നിർമ്മിതികൾ നിർമ്മിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വേണ്ട സ്ഥലത്ത് കാര്യങ്ങൾ നിർമ്മിക്കുക മാക്സിമം നമ്മൾ റോഡ് പണിയുമ്പോൾ ഈ സിഗ്നൽ എല്ലാം ഒഴിവാക്കി ജംഗ്ഷനുകളെ ഒഴിവാക്കി മേൽപ്പാലമോ വയഡക്റ്റുകളോ അല്ലെങ്കിൽ അണ്ടർപാസുകളോ ആക്കി തന്നെ നിർമ്മിക്കുക അപ്പോൾ ഈ ദുരിതം പിന്നീട് വരത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ നിങ്ങളെ അവിടുത്തെ നമുക്ക് പങ്കുവെക്കാനുള്ള കുറച്ച് വിശേഷങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡെവലപ്മെൻറ്റ് ഓറേണ്ട വിഷയങ്ങളുമായി വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും ഇപ്പോഴത്തേക്ക് ഞാൻ ഷിബു സലിഹ എന്നോടൊപ്പം ഭരണ സ്റ്റാജ് വിട വാങ്ങുന്നു നന്ദി നമസ്കാരം